ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ശ്ലീബ പെരുന്നാളിന് ശേഷം മൂന്നാം ഞായറാഴ്ചയായ ഇന്ന് പരിശുദ്ധ പിതാക്കന്മാർ ധ്യാന ചിന്തയ്ക്കായി നമുക്ക് വേർതിരിച്ചു തന്നിട്ടുള്ള വേദഭാഗം, ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം 23 മുതൽ 28 വരെയുള്ളതായ വേദഭാഗങ്ങളാണ്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം 23 മുതൽ 28 വരെയുള്ളതായ വേദഭാഗങ്ങൾ. കർത്താവിൻ്റെ പരിസ ശുശ്രൂഷ വേളയിൽ പരീശന്മാരുമായുള്ള സംവാദമാണ് ഇന്നത്തെ വേദഭാഗം. യഹൂദന്മാരുടെ വിശുദ്ധ ദിവസമായ ശാബത ദിവസം ശിഷ്യന്മാർ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് വിശന്നിട്ട് അവർ കതിർ പറിച്ച് തിന്നുന്നത് പരീശന്മാർ കണ്ട് ശിഷ്യന്മാർ ശാബത ലംഘിച്ചു എന്ന് ആരോപിക്കുന്നതും അതിനോടുള്ള ക്രിസ്തുവിൻ്റെ പ്രതികരണവുമാണ് ഇന്നത്തെ എവെങ്കിലിയൻ ഭാഗത്തിൻ്റെ ഉള്ളടക്കം. തുടർന്ന് ക്രിസ്തു പരീശന്മാരോട് പറയുന്നുണ്ട്, മനുഷ്യൻ ശാബത നിമിത്തമല്ല, ശാബത മനുഷ്യനിമിത്രമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശാബതിനും കർത്താവാകുന്നു എന്ന് നമുക്ക് അറിവുള്ളതാണ്. പരീശന്മാർ ന്യായപ്രമാണങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. ന്യായപ്രമാണം പഠിക്കുകയും പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ വള്ളിപുള്ളി തെറ്റാതെ പ്രാവർത്തികമാക്കുകയും ചെയ്യുവാനായിട്ട് അവർ ശ്രദ്ധ പുലർത്തിയിരുന്നു. പ്രത്യേകിച്ചും ശാബത് ആചരിക്കുന്നതിൽ അവർ അവരുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. മോശ മുഖാന്തരം യഹോവയാൻ ദൈവം നൽകിയ 10 കൽപ്പനയിൽ 4-ാമത്തെ കൽപ്പനയാണ് നിങ്ങൾ ശാബത് ആചരിക്കണം, നിങ്ങൾ ശാബതിനെ ശുദ്ധീകരിക്കണം എന്നുള്ളത്. ശാബത ദിവസം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ആരാധനയ്ക്കുള്ള ദിവസമാണ്, അത് വിശ്രമത്തിനുള്ള ദിവസമാണ്. അന്നേ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല എന്നതിനെക്കുറിച്ച് ഒരു നീണ്ട പട്ടിക തന്നെ ഉപനിയമങ്ങളിൽ നൽകിയിട്ടുണ്ട്. ശാബദാചരണവുമായി ബന്ധപ്പെട്ട ഉപനിയമങ്ങളിൽ അന്നേ ദിവസം കൊയ്യരുത്, മെതിക്കരുത്, ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷിക്കരുത് തുടങ്ങിയ ഉപനിയമങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാവാം ന്യായപ്രമാണങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയ പരീശന്മാർ ശിഷ്യന്മാർ വിശന്നിട്ടാണെങ്കിൽ പോലും അവർ കതിർ പറിച്ചു തിന്നു എന്ന് കണ്ട് അവർ ശുഭിതരായി തീരുന്നത്. ഈ വേദഭാഗം കഴിഞ്ഞുള്ള അടുത്ത അധ്യായത്തിൽ ഇതിന് സമാനമായ മറ്റൊരു വേദഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയും ക്രിസ്തു ദേവാലയത്തിൽ വെച്ച് വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ ശാബത ദിവസം സൗഖ്യമാക്കുന്നത് കണ്ട് അവിടെയും പരീശന്മാർ ശുഭിതരായി ദേവാലയം വിട്ട് പോവുകയും ക്രിസ്തുവിനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പുറമേ അവർ പ്രകടിപ്പിച്ചിരുന്ന അവരുടെ ആത്മീയത അവരുടെ ഉള്ളിലേക്ക് പകരുവാനായി കഴിയാതെ പോയവരാണ് അവർ. അതുകൊണ്ടാണ് ക്രിസ്തു അവരെ വിമർശിച്ചത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് മഹാകഷ്ടം, വെള്ളതേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു എന്ന്. നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് കരുണ കാട്ടുവാനും ധാർമ്മികമായി ചിന്തിക്കുവാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുവാനുമൊക്കെ നമുക്ക് കഴിയുകയുള്ളൂ. പരീശന്മാരോട് ക്രിസ്തു പറഞ്ഞതുപോലെ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറംവെടുപ്പാക്കുന്നതിന് മുമ്പ് അകം വെടുപ്പാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ബാഹ്യമായ ആത്മീയ പ്രകടനങ്ങളിലല്ല ക്രിസ്തു പ്രസാദിക്കുന്നത്, മറിച്ച്
നമ്മുടെ ഉള്ളിൽ നാം കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ നൈർമല്യമാണ്, നമ്മുടെ ഉള്ളിൽ നാം കാത്തുസൂക്ഷിക്കുന്ന നിഷ്കളങ്കതയാണ് ദൈവം നോക്കുന്നത്. മറ്റൊരവസരത്തിൽ പരീശന്മാരോട് ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, ലൂക്കോസിൻ്റെ സുവിശേഷം 16:15, നിങ്ങളോ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. നിങ്ങളോ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഗോഡ് സെർച്ചസ് അവർ ഹാർട്ട്സ്. ബാഹ്യമായ പ്രകടനങ്ങളിലല്ല, മറിച്ച് ഹൃദയങ്ങളിൽ നാം സൂക്ഷിക്കുന്ന നൈർമല്യമാണ് ദൈവം നോക്കുന്നത് എന്നുള്ളതിന് വേദപുസ്തകത്തിൽ ഉടനീളം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയും. 3 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിക്കൊള്ളാം. 1, വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ നാം പരിശോധിക്കുമ്പോൾ അവിടെ 2 സഹോദരങ്ങളെ നാം കാണുന്നുണ്ട്, കായേനെയും ഹാബേലിനെയും. അവരിരുവരും കാഴ്ചയുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നു. ഒരുപക്ഷേ കായേൻ്റെ കാഴ്ച ഹാബേലിൻ്റെ കാഴ്ചയെക്കാളും എണ്ണത്തിലും ബഹുത്വത്തിലുമൊക്കെ മുന്നിട്ട് നിന്നിരിക്കാം. പക്ഷേ യഹോവയാ ദൈവം സ്വീകരിക്കുന്നത് ഹാബേലിൻ്റെ കാഴ്ചയാണ്. അതിൻ്റെ കാരണം ഹാബേൽ അർപ്പിച്ചതിൽ അവൻ കാണിച്ച അവൻ്റെ നൈർമല്യമാണ്, നിഷ്കളങ്കതയാണ്. ഗോഡ് സെർച്ചസ് അവർ ഹാർട്ട്സ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 ആളുകൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. 1 പരീശനും മറ്റൊന്ന് ചുങ്കക്കാരനും. പരീശൻ്റെ പ്രാർത്ഥനയ്ക്ക് നല്ല ഘടനയുണ്ടായിരുന്നു, നല്ല ശൈലിയുണ്ടായിരുന്നു, നല്ല ഭാഷാ പ്രയോഗമുണ്ടായിരുന്നു, നല്ല നീണ്ടു നിവർന്ന പ്രാർത്ഥനയാണ് അവൻ പ്രാർത്ഥിച്ചത്. ആകാശത്തിലേക്ക് കൈകൾ വിരിച്ച് കണ്ണുകൾ ഉയർത്തി ഒക്കെയാണ് അവൻ പ്രാർത്ഥിച്ചത്. എന്നാൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിലാകട്ടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് നല്ല ഘടനയില്ലായിരുന്നു, നല്ല ശൈലി ഉണ്ടായിരുന്നില്ല. വളരെ ശുഷ്കമായ പ്രാർത്ഥനയാണ് അവൻ പ്രാർത്ഥിച്ചത്. മുകളിലേക്ക് മുഖം നോക്കുവാൻ വെളിച്ചപ്പെടാതെ താഴേക്ക് നോക്കിയാണ് അവൻ പ്രാർത്ഥിച്ചത്. എന്നാൽ അവൻ്റെ പ്രാർത്ഥന പുറപ്പെട്ടത് നിഷ്കളങ്കതയുള്ള ഹൃദയത്തിൽ നിന്നായതുകൊണ്ട് ദൈവം സ്വീകരിച്ചത് ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ്. ഗോഡ് സെർച്ചസ് അവർ ഹാർട്ട്സ്. 3, ക്രിസ്തു ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ആരാധനയ്ക്കായി വന്നവരൊക്കെയും ഭണ്ഡാരത്തിൽ അവരുടെ നിക്ഷേപങ്ങൾ അർപ്പിച്ചു. ധനികരൊക്കെയും വലിയ വലിയ നിക്ഷേപങ്ങൾ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചപ്പോൾ ആ കൂട്ടത്തിൽ പാവപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, വിധവയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്കുണ്ടായിരുന്ന 2 ചില്ലിക്കാശ് അവളെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള അവളുടെ ജീവിതത്തിലെ സമ്പാദ്യം എന്ന് പറയുന്നത് ആ ചില്ലിക്കാശായിരുന്നു. അതുകൂടിയും ഇട്ട് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള അവളുടെ ഉപജീവനം എങ്ങനെ നടത്തിക്കൊണ്ടു പോകും എന്ന് പോലും ചിന്തിക്കാതെ അത് മുത്തമായി അവൾ നിക്ഷേപിച്ചപ്പോൾ, കളങ്കമില്ലാതെ അത് നിക്ഷേപിച്ചപ്പോൾ ക്രിസ്തു സ്വീകരിച്ചത് ധനികരർപ്പിച്ച വലിയ തുകകളേക്കാൾ ആ വിധവയായ ആ സ്ത്രീ അർപ്പിച്ച ആ 2 ചില്ലിക്കാശാണ്. ഗോഡ് സെർച്ചസ് അവർ ഹാർട്ട്സ്. ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ബാഹ്യമായ പ്രകടനങ്ങളിൽ പ്രസാദിക്കുന്നവനല്ല ദൈവം, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലെ വെളിച്ചമാണ് അവൻ നോക്കുന്നത്. ആ വെളിച്ചം കെട്ടുപോയാൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ നാം മറന്നുപോകും, ധാർമ്മികമായി ചിന്തിക്കുവാൻ നാം മറന്നുപോകും, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയാതെ പോകും. മനുഷ്യനെ മറക്കുന്ന മതജീവിതം അപകടകരമാണ്. ഭാഗ്യസ്മരണാർഹനായ അഭിവന്ദ്യ ഒസ്താത്യോസ് തിരുമേനി പറയുമായിരുന്നു, മനുഷ്യൻ്റെ
കണ്ണീരൊപ്പാത്ത മതം മതമല്ല എന്ന്, മനുഷ്യൻ്റെ കണ്ണീരൊപ്പാത്ത മതം മതമല്ല എന്ന്. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടാകണം, നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടാകണം, നമ്മുടെ ഉള്ളിൽ നൈർമല്യം ഉണ്ടാകണം. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ ബാഹ്യമായ ആത്മീയ പ്രകടനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നൈർമല്യം കാത്തു സൂക്ഷിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ പകർന്നു ലഭിച്ചിട്ടുള്ളതായ ആ വെളിച്ചം കെടാതെ സൂക്ഷിക്കുവാൻ, നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരട്ടെ എന്നാശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.